എന്ന് വിമർശനം ഉയർന്നപ്പോൾ അവർ വിശദീകരിക്കുന്നത് 2030 ആകുമ്പോൾ ഞങ്ങളുടെ സർവേ തന്നെ കഴിയും, ഞങ്ങളുടെ ടെസ്റ്റിംഗ് തന്നെ കഴിയും എന്നാണ് പറയുന്നത്. പക്ഷേ ആ 6 വർഷം ഇനിയും നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ഒരു വാർണിംഗ് സംവിധാനമില്ല STMAക്ക്. അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ലാൻഡ് സ്ലൈഡ് എന്നൊരു വാക്ക് പോലുമില്ല. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ എത്രമാത്രം വലിയ അലംഭാവമാണിത് ഷാജി? ഇതിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ എല്ലാ കൊല്ലവും മഴക്കാലത്ത് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നു, മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അപകടത്തിലാകുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഡെയിലി എല്ലാ ദിവസവും കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ ഒരു ഡെയിലി ഫോർകാസ്റ്റിംഗ് സംവിധാനം, അത് ലണ്ടനിലെ സസക്സ് യൂണിവേഴ്സിറ്റിയുടെയൊക്കെ സഹകരണത്തോടുകൂടി ഒരുപാട് വിദഗ്ധർ ചേർന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അഭിലാഷിനെ പോലുള്ള ആളുകളുടെയൊക്കെ പങ്കാളിത്തത്തോടുകൂടി ഇപ്പോൾ സമീപകാലത്ത് നടപ്പാക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിലൊക്കെ ആണെങ്കിലും വയനാട്ടിലെ തന്നെ തിരുനെല്ലി തൃശ്ശേരി മേഖലയിലുള്ള കർഷകരുടെ ഒരു കളക്റ്റീവ്, അവരെല്ലാ ദിവസവും മൈക്രോ ലെവലിലുള്ള സൂക്ഷ്മമായ കാലാവസ്ഥാ മുന്നറിയിപ്പ് ദിനം പ്രതി എന്നോണം ആ പ്രദേശത്തെ ആളുകൾക്ക് നൽകിക്കൊണ്ട് അവരുടെ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഒരു ദുരന്തം വന്ന അതിനെ അതിജീവിക്കാൻ, കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ അതിജീവിക്കാൻ, സ്വന്തം തൊഴിൽ ചെയ്യുന്ന മേഖല അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എത്രത്തോളം നമുക്ക് ഈ വലിയ വലിയ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു സംവിധാനം വരാൻ വേണ്ടി 5 കൊല്ലം എടുക്കുകയാണെങ്കിൽ 5 കൊല്ലത്തിലുള്ളത് വരട്ടെ. ഒപ്പം തന്നെ നമ്മളൊരു വികേന്ദ്രീകൃതമായിട്ട് താഴെ തട്ടിൽ മനുഷ്യരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ കൂടെ വിദഗ്ധന്മാരും ശാസ്ത്രജ്ഞന്മാരും പൊതുസമൂഹവും എല്ലാം ചേർന്നുകൊണ്ട് ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിനൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ 5 കൊല്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ ഈ 5 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുക, ഈ ദുരന്തം നടന്ന അതേ മലനിരകളിൽ ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തോടുകൂടിയാണ് ഈ 5 കൊല്ലത്തിനുള്ളിൽ ഈ ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ടണൽ റോഡ് വരാൻ പോകുന്നത്. ആ ടണൽ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി എല്ലാം കഴിഞ്ഞു. സർക്കാർ അതിനെതിരായിട്ടുള്ള എല്ലാ ആശങ്കകളെയും മാറ്റിവെച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ 1200 കോടി രൂപയുടെ വലിയൊരു സ്വകാര്യ ടൂറിസം പദ്ധതി ഇതേ മേഖലയിൽ മേപ്പാടിയോട് ചേർന്ന് വരുമെന്നുള്ള പ്രഖ്യാപനം കുറച്ചുനാളായിട്ട് വന്നിട്ടുണ്ട്. അതും വരാം. ഒരുപാട് ടൂറിസവുമായി ബന്ധപ്പെട്ട റോഡുകൾ നിലവിലുണ്ടാക്കിയിട്ടുണ്ട്, പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് റിസോർട്ടുകൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. ഇപ്പം അടുത്ത 5 കൊല്ലങ്ങളിലൊക്കെ അതിൻ്റെ തുടർച്ച വരുമ്പോൾ ഇപ്പം നമ്മൾ തന്നെ പറയുന്നു രക്ഷാപ്രവർത്തനത്തിൽ മാത്രം പ്രാധാന്യം നൽകിയാൽ മതി, മറ്റെല്ലാ കാര്യങ്ങളും പിന്നെ സംസാരിക്കാം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ഈ 5 കൊല്ലം ഏതെല്ലാം തരത്തിലാണ് മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ കാലാവസ്ഥാ മാറ്റത്തെ അതിഭീകരമാക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ രീതിയിലുള്ള വെല്ലുവിളികളും ചാലഞ്ചുകളും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് 1 കൊല്ലം പോലും നമുക്കിനി വൈകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ജനങ്ങളുടെ മുന്നിലുണ്ട്. കാരണം ഓരോ മഴക്കാലം വരുമ്പോഴും, കാരണം 2018 മഴയുടെ സ്വഭാവമല്ല ഇപ്പോഴുള്ള മഴയുടെ സ്വഭാവം, ഈ മഴയുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു, കെടുതികളുടെയും മരണങ്ങളുടെയൊക്കെ നിലവാരം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളിപ്പോൾ ഇത്രയും മൃതശരീരങ്ങൾ തൊട്ടടുത്ത ജില്ലയിലെ പുഴയിലൂടെ ഒഴുകുന്നൊരവസ്ഥ നമ്മൾ കണ്ടില്ലേ? ഇത്തരത്തിൽ മാറുന്ന ഒരു അനുദിനം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാപരമായ പ്രതിസന്ധി സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ദുരിതമയമാക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു വികേന്ദ്രീകൃതമായ മുന്നറിയിപ്പ് സംവിധാനം, ഇപ്പോൾ തന്നെ കൽപ്പറ്റയുള്ള ക്യൂംസ് എന്ന് പറയുന്നൊരു ഗവേഷണ സ്ഥാപനം ഈ ദുരന്തത്തിന് മുമ്പ് തന്നെ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ദുരന്തം വരാൻ സാധ്യതയുണ്ട്, കരുതൽ നടപടിയെടുക്കുന്ന സർക്കാരെ അറിയിച്ചിരുന്നു, ഫലമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുപോലുള്ള സംവിധാനങ്ങൾ വളരെ ശാസ്ത്രീയമായി ശക്തമായി പൊതുജന പങ്കാളിത്തത്തോടെ കേരളത്തിലൊരു വലിയൊരു ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ സയൻറ്റിസ്റ്റുകളും സർക്കാരും പൊതുജനമെല്ലാം ഉൾപ്പെടുന്ന ഒരു ബഹുജന പ്രസ്ഥാനം ആ രംഗത്ത് ഉണ്ടാവണം. ആ രീതിയിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ വലിയ വികസന പദ്ധതികൾക്ക് ഇപ്പോൾ നേരത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്ത് തന്നെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തോടുകൂടിയാണ് ഇപ്പോൾ മലയോര ഹൈവേയുടെ കുറേ ഭാഗങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വലിയ മലയോര ഹൈവേയെക്കുറിച്ച് സംസാരിക്കുന്നു, കോസ്റ്റൽ ഹൈവേയെക്കുറിച്ച് സംസാരിക്കുന്നു, ടണൽ റോഡിനെക്കുറിച്ച് സംസാരിക്കുന്നു, വലിയ വലിയ ടൂറിസം പദ്ധതികളെക്കുറിച്ച് പറയുന്നു. കാരണം 100 കൊല്ലം മുമ്പ് വളരെ നിബിഡ ഫോറസ്റ്റ് ആയിരുന്ന പ്രദേശം മൊത്തം വെട്ടി മാറ്റിയിട്ട് അവിടെ തേയില നട്ട് ആ മോണോക്രോപ്പിങ്ങിൻ്റെ കൂടി ഫലമാണ് ഇന്നുണ്ടായിരിക്കുന്ന വലിയൊരു ദുരന്തം. ഇതെല്ലാം വിദഗ്ധന്മാർ പറയുന്നതാണ്. കാരണം തേയിലയ്ക്ക് മറ്റു മരങ്ങളെ അപേക്ഷിച്ച് വേരുകൾ കുറവാണ്, അതിന് മണ്ണിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഒരുപാട് പല രീതിയിലുള്ള മരങ്ങൾ ഒരു മണ്ണിനെ ഉറപ്പിച്ച് നിർത്തിയിരുന്ന സ്ഥലത്ത് ഈ മോണോക്രോപ്പിങ്ങിൻ്റെ ഫലമായിട്ട് ഈ പ്രശ്നങ്ങൾ ഒരുപാട് അഗ്രവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണിൻ്റെ സ്വഭാവം ഓരോ കാലഘട്ടങ്ങളിലും മാറുന്നത് ഈ 100 കൊല്ലം മുമ്പ് ചെയ്ത കാര്യത്തിൻ്റെ പ്രത്യാഘാതം ഇന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ റിസോർട്ടുകൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പല സ്ഥലത്തും വലിയ പാലങ്ങളുണ്ടാക്കി, റോഡുണ്ടാക്കി, വലിയ തോതിലുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടായി. ഈ റിസോർട്ടുകളുടെ കാര്യത്തിൽ സാധാരണ മനുഷ്യനൊരു വീട് വെച്ച് താമസിക്കുന്നത് മനസ്സിലാക്കാം, എക്സ്ട്രീംലി വൾണറബിൾ ഏരിയയിൽ സാധാരണ ഒരു മനുഷ്യന് പാവപ്പെട്ട മനുഷ്യൻ വീട് വയ്ക്കുന്നത് നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ എങ്ങനെയാണ് റിസോർട്ട് വരുന്നത്? ആ റിസോർട്ട്
ആരാണ് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്? അത്തരത്തിലുള്ള വികസനത്തിലൂടെ ഒരു തലതിരിഞ്ഞ ടൂറിസം സംവിധാനത്തിന് ആരാണ് അപ്രൂവൽ കൊടുത്തത്? അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായി ചകഞ്ഞ് കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇതൊരു വലിയ ക്ലൈമറ്റ് എമർജൻസി അല്ലേ? ദുരന്തം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തും, അവശേഷിക്കുന്ന ആളുകളെ ഞങ്ങൾ റീഹാബിലിറ്റേറ്റ് ചെയ്യും. അതല്ലാത്ത കാലം ഞങ്ങൾ ഇന്ന് മുതൽ തുടർന്നുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ മുന്നോട്ട് പോകും. തുരങ്കപ്പാത മുന്നോട്ട് പോകും, മലയോരപാത മുന്നോട്ട് പോകും, പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടും കാടിനെ നശിപ്പിച്ചുകൊണ്ടും മനുഷ്യരുടെ മൊത്തത്തിലുള്ള സുസ്ഥിരതയെ നശിപ്പിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു തരത്തിലുള്ള പുനഃപരിശോധനയില്ലാതെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ഇവ അതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വികസന മുൻഗണനകളെ പുനഃപരിശോധിക്കാതെ, നമ്മുടെ സമീപനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് നോക്കാതെ, ഇതിനകത്തൊന്നും ദുരഭിമാനത്തിൻ്റെ പ്രശ്നമല്ല. ഇപ്പം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നു ഈ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോ ഒന്നും ഈ ക്യാമ്പുകളുടെ ഉള്ളിലേക്കൊന്നും പോകരുത്, ആളുകളുടെ സ്വകാര്യതയിലേക്കൊന്നും കിടക്കരുത്. നല്ല തീരുമാനമാണ്, ഞാനതിനെ അംഗീകരിക്കുന്നു. പക്ഷേ ഒപ്പം തന്നെ ഈ മാധ്യമങ്ങൾ ഇവിടെയൊക്കെ പോയാൽ സ്വകാര്യതയെ കിടക്കാനല്ല ഞാൻ പറയുന്നത്, ഈ ക്യാമ്പുകളിലുള്ള മനുഷ്യരോട് സംസാരിച്ചാൽ മാത്രമേ അവർക്ക് കിട്ടുന്ന